السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى سنيحم الله സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു മാസത്തെ സമ്പൂർണമായ വ്രതാനുഷ്ഠാനത്തിലൂടെ, നോമ്പിലൂടെ, അതിൻ്റെ പരിസമാപ്തിയായ ഈദുൽ ഫിത്റിൻ്റെ സന്തോഷകരമായ അനുഗ്രഹീതമായ സന്ദർഭത്തിന് സാക്ഷികളാകാൻ അള്ളാഹു നമുക്ക് ആയുസ്സും അനുഗ്രഹവും പ്രദാനം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ കഴിഞ്ഞ ഒരു മാസത്തെ നോമ്പും രാത്രി നമസ്കാരങ്ങളും നമ്മുടെ സദക്കകളും എല്ലാം അള്ളാഹു പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടെ നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും സ്വീകരിക്കുകയും കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, അത്യധികമായ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടെയാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ ജീവിച്ച കഴിഞ്ഞ നാളുകളിലെ കടന്നുപോയ അനേകം പെരുന്നാളുകളുടെ, നമ്മുടെ ആയുസ്സിന്റെ വിവിധ ഘട്ടങ്ങളിൽ നാം സംവേദിച്ച ഈദ്ഗാഹുകളുടെ, ഈദ് നമസ്കാരങ്ങളുടെ, അന്നണിഞ്ഞ പുതുവസ്ത്രങ്ങളുടെ, അന്നു നമ്മളെ പരിഗണിച്ച താലോലിച്ച നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാം ആ പഴയ ഓർമ്മകളും സന്തോഷങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതോടൊപ്പം തന്നെ ഒരു ദീനിന്റെ, ഒരു ആത്മസംസ്കരണത്തിന്റെ, ഒരു നല്ല ഭക്തിയുടെ ഒരു മാനസികാവസ്ഥയോട് കൂടെയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സത്യത്തിൽ ഈ പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അള്ളാഹുവിനു നമുക്ക് തന്നിട്ടുള്ള ഈ ഹിദായത്താണ്. സഹോദരങ്ങളെ, ഈ പള്ളിയിൽ നമ്മൾ എത്തിപ്പെട്ടതും ഈ മഹത്തായ ഒരു ഈമാനിന്റെ വിശ്വാസത്തെ നമുക്ക് ലഭിച്ചതും അത് വളരെ ചെറിയ ഒരു കാര്യമായി നമ്മൾ ആരും കാണരുത്. കാരണം മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഈദ് നമസ്കാരത്തിന് ഒരുമിച്ച് കൂടുന്നത്. നമ്മൾ ആലോചിക്കണം, തലമുറ തലമുറകളിലൂടെയാണ് നമുക്ക് ഈ സത്യത്തിന്റെ ആദർശത്തെ കൈമാറി തന്നത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് നേരിട്ടാണ് ഈ ദീനിനെ കുറിച്ച് പറഞ്ഞത്. നേരിട്ട് ഒരു പ്രവാചകൻ നേരിട്ട് പിതാവിനോട് പറഞ്ഞു. പക്ഷേ ആ സത്യത്തെ സ്വീകരിക്കുവാൻ അയാൾക്ക് ഭാഗ്യമുണ്ടായില്ല. പ്രവാചകനിൽ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിശക്തമായി എതിർക്കുകയും നാടുവിട്ട് പോകേണ്ടി വരികയും ചെയ്തു. നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും.
ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തന്റെ വികാരം പ്രകടിപ്പിക്കുന്നുണ്ട്. യാ അബത്തി ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്താനി വലിയ. വാപ്പാ, നരകം നിങ്ങളെ സ്പർശിക്കുന്നത് എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്ര ഗുണകാംക്ഷയോടെ പറഞ്ഞു, പക്ഷെ സ്വീകരിച്ചു. സുഹൃത്തുക്കളെ, ഖലീലുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ മഹാപ്രവാചകന്റെ വാപ്പക്ക് ഈ ഹിദായത്ത് കൊടുക്കാൻ, ആ ഹിദായത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ലോകത്തെ ഏറ്റവും അവിശ്വാസികൾക്ക് അള്ളാഹു മാതൃകയായി ഖുർആനിൽ പറഞ്ഞത് ആരെയാണ്? കാഫിറുകൾക്ക് അള്ളാഹു മാതൃകയായി എടുത്തുകാട്ടിയത് ആരെയാണ്? വലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത് കാനത തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ ഖീല ദുഖുലൻ നാറ മഅദ്ദാഖിരീൻ. അവിശ്വാസികൾക്ക് ഉപമയായി അള്ളാഹു എടുത്തു കാണിക്കുന്നു. സുഹൃത്തുക്കൾ, രണ്ട് പ്രവാചകന്മാരുടെ പത്നിമാരെയാണ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. തൻ സ്വന്തം ഭർത്താക്കന്മാരെ അവർ വഞ്ചിച്ചു. ഖീല ദുഖുലൻ നാർ, നരകത്തിൽ പ്രവേശിക്കുക എന്നവരോട് പറയപ്പെടും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ഭാര്യമാർക്ക് കിട്ടാത്ത, പിതാക്കൾക്ക് കിട്ടാത്ത സൗഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചതാണ് അബൂ താലിബിന്റെ ഹിദായത്ത്. നടന്നില്ല സഹോദരൻ, ആഗ്രഹിച്ചിട്ട് നടന്നില്ല. ആ മഹത്തായ ഹിദായത്തിലാണ് എന്നെയും നിങ്ങളെയും അള്ളാഹു എത്തിച്ചത് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, അതിനേക്കാളും വലിയ സന്തോഷം എന്താണ്? അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കി. വലിതുക്മിനുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുക. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തന്നില്ലേ, ആ ഹിദായത്തിന് നന്ദി എന്നോണം നിങ്ങൾ അള്ളാഹുവിന്റെ തക്ബീറുകൾ മുഴക്ക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ, നീ ഏറ്റവും വലിയവൻ, നിനക്ക് സ്തുതി, നീ അല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ ഈ ഹിദായത്തിന്റെ അനുഗ്രഹവും ഈ മഹത്തായ ഇസ്ലാമിന്റെ ആദർശവും സ്തുതിയും എല്ലാം സമ്മേളിക്കുന്ന ഒരു പ്രകീർത്തന വചനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് അള്ളാഹു ഈ ഹിദായത്ത് തന്നതുകൊണ്ട്, ഈ സ്വർഗത്തിന്റെ വഴിയിലേക്ക് അള്ളാഹു എത്തിച്ചതുകൊണ്ട് നമ്മൾ നന്ദി ചെയ്യണം. എന്താണ് നന്ദി? എന്താണ് നന്ദി? അള്ളാഹു തന്ന ഈ ദീനിനെ ആചരിച്ച് അനുഷ്ഠിച്ച് വിശ്വസിച്ച് നല്ലൊരു മുഅ്മിനായി മരിക്കുക. വലാ തമൂത്തുന്ന ഇല്ലാ വ അന്തും മുസ്ലിമുൻ. അതിന് പറ്റണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ഒരു റമദാനിൽ നമുക്ക് കിട്ടിയ ഈ സന്തോഷവും ഈ ഒരു മാനസിക സംതൃപ്തിയും എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് അത് നിലനിർത്തി കൂടുതൽ നല്ലവരായി, കൂടുതൽ പ്രവർത്തിക്കുന്നവരായി ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. എന്താണ് സത്യത്തിൽ ഈ ഈദ് ഈദുൽ ഫിത്തർ നമുക്ക് നിയമമാക്കി തന്നു എന്നതിന് ഖുർആൻ എന്നൊരു ആയത്ത് അന്വേഷിച്ചാൽ കാണാവുന്ന ആയത്ത് കത് അഫ്ലഹ മൻ തസക്ക വദക്ക റസ്മ റബ്ബിഹി ഫസല്ല. കത് അഫ്ലഹ മൻ തസക്ക, ആത്മപരിശുദ്ധി നേടിയവൻ വിജയിച്ചു. സുഹൃത്തുക്കളെ, മനസ്സു നന്നായിട്ടേ ഫലമുള്ളൂ, മനസ്സു നന്നായിട്ടേ ഫലമുള്ളൂ. സക്കാത്ത് കൊടുപ്പിക്കണം എന്തിനാണ്? പാവപ്പെട്ടവന്റെ വിശപ്പും ദാരിദ്ര്യവും തീരുന്നത് ഒരു ലക്ഷ്യമുണ്ടെങ്കിലും സക്കാത്തുള്ള വാക്കിന്റെ അർത്ഥം മറ്റുള്ളവന്റെ വിശപ്പ് മാറ്റാൻ നല്ല സുഹൃത്തുക്കളെ. കൊടുക്കുന്നു നന്നാവും, നന്നാവും. പണം കൊണ്ട് മനസ്സ് കേട് വന്നവൻ നന്നാവാനാണ് സുഹൃത്തുക്കളെ സക്കാത്ത്. എന്തിനാ നോമ്പ്? നോമ്പ് എന്തിനാണ്? മറ്റുള്ളവന്റെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ നമുക്ക് മനസ്സിലായേക്കാം, പക്ഷെ എല്ലാവർക്കും തത്തക്കും. നിങ്ങൾ സൂക്ഷ്മതയുള്ളവർ, മനസ്സ് നന്നാവും സുഹൃത്തുക്കൾ. മനസ്സ് നന്നാവാത്ത എത്ര ഇൽമിന്റെ അഗാധതകളിൽ നമ്മൾ എത്തിക്കും കാര്യമില്ല. ആ ഇൽമു കൊണ്ടൊരു സംസ്കാരം, മറ്റുള്ളവരോട് പെരുമാറാനും ഭക്തിയോടുകൂടെ ജീവിക്കുവാനും രഹസ്യ ജീവിതത്തിലെ സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കാനും, ഞാനും നിങ്ങളും ഒറ്റക്കാകുന്ന ഇരുട്ടിലും റൂമിലും ആളുകളില്ലാത്ത അന്യനാട്ടിലും നമ്മൾ അള്ളാഹു കാണുന്നു എന്ന വിശ്വാസത്തോടെ നല്ലൊരു മനസ്സോടുകൂടെ ജീവിക്കാൻ പറ്റും. എല്ലാ ആഘോഷങ്ങളിലും ഉള്ളത് എന്താ വെച്ചാൽ എല്ലാ സോന്യാസങ്ങളും ചെയ്തിട്ട് ആഘോഷിക്കാറ്. സുഹൃത്തുക്കൾ, ഇസ്ലാമിന്റെ വ്യതിരിക്ത നോക്കുന്നു നിങ്ങൾ, ഒരു തമ്മാടിത്തം ചെയ്തിട്ട് മനുഷ്യന്റെ മനസ്സിന് എങ്ങനെ സന്തോഷം കിട്ടുക? കുറ്റബോധവും പ്രയാസവും അങ്ങേയറ്റത്തെ ഖേദവുമല്ലാതെ തിന്മകൾ മനുഷ്യന് ഒന്നും ഉണ്ടാക്കി തരില്ല. സുഹൃത്തുക്കളെ, നല്ലൊരു ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായൊരു കർമ്മം ചെയ്ത്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് ആരാധനാനിരതമായി വീണ്ടും ഈദ്ഗാഹിൽ വന്ന് തക്ബീർ ചൊല്ലി വീണ്ടും നമസ്കരിച്ച് ഭക്തിസാന്ദ്രമാകുമ്പോഴേ മനുഷ്യന് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇവിടെ സന്തോഷിക്കാൻ പറ്റുന്നവനെ ഖബർ സന്തോഷിക്കാൻ പറ്റുള്ളൂ, പരലോകത്ത് സന്തോഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരു മനസ്സും ഈ ഒരു നന്മയും നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും കിട്ടണം. ഇന്ന് നമ്മുടെ എത്ര സുഹൃത്തുക്കളാണ് സ്വന്തം ഭാര്യമാരെയും കുടുംബങ്ങളെയും ഇവിടേക്ക് കൂട്ടി വന്നത്? ഒരുപക്ഷെ പള്ളി ഒരു പരിമിതിയാവാം, എങ്കിൽ പോലും അവരാഗ്രഹിക്കുന്നത് എന്താ സഹോദരങ്ങളെ? അവരൊക്കെ നമ്മളെപ്പോലെ ആവാം.
നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. എനിക്കൊരു സംസ്കാരമുണ്ട്, പക്ഷെ എന്റെ കുട്ടിന്റെ സംസ്കാരം, എന്റെ മകന്റെ സംസ്കാരം ഏതാണ്? അവന്റെ കൂട്ടുകാരുടെ സംസ്കാരം അനുവദിക്കാൻ പറ്റിയ സുഹൃത്തുക്കളെ. എന്റെ സംസ്കാരം ഏതാണോ അതാണ് എന്റെ മകന്റെ സംസ്കാരം, അതാണ് എന്റെ മകന്റെ സംസ്കാരം, അവന്റെ കൂട്ടുകാരുടെ സംസ്കാരമല്ല, നാടിന്റെ സംസ്കാരമല്ല. അതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ പറ്റണം. അപ്പോ ഏറ്റവും നല്ല പിതാവാരാ സുഹൃത്തുക്കളെ? ഏറ്റവും നല്ല മനുഷ്യനാരാണ്? തന്റെ കുടുംബത്തിന് നന്മ നൽകുന്നവരാണ് നല്ലവർ. ഇന്നെങ്കിലും തന്റെ മക്കൾ, തന്റെ ഭാര്യ 40 കൊല്ലം 30 കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ടും ഒരു നന്മയുടെ ശബ്ദം കേൾക്കാത്ത, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാത്ത, ഒരു റമദാനിന്റെ നീണ്ട 30 പകലിൽ പോലും ഒന്ന് കണ്ണു നനഞ്ഞ് പ്രാർത്ഥിക്കാത്ത എന്റെ ഭാര്യയുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിനെ ഒന്ന് മാറ്റണം. നാളെ അവൾ പരലോകത്ത് വരും. സുഹൃത്തുക്കൾ, ഒരു രംഗം ഖുർആനിൽ നമുക്ക് ഓർമ്മ വരണം. എന്തായാലും വാപ്പങ്ങനെ മകനെ കാണുമ്പോൾ അടുത്തേക്ക് വരാൻ ശ്രമിക്കണം, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ അടുത്തേക്ക് വരാൻ ശ്രമിക്കണം. മനസ്സിലാവുത്തില്ല, പരലോകത്ത് മനസ്സിലാകുമ്പോൾ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. അടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? മകൻ എന്താ ചെയ്യ വാപ്പ വരുമ്പോൾ? ഭർത്താവ് എന്താ ചെയ്യ ഭാര്യ വരുമ്പോൾ? സഹോദരൻ എന്താണ് ചെയ്യുക സഹോദരി വരുമ്പോൾ? 80 കൊല്ലം ഒന്നിച്ചുറങ്ങി ഭാര്യ മരിച്ചപ്പോൾ അറ്റാക്കായി ഭർത്താവ് മരിച്ച ആ സ്നേഹ ദമ്പതികൾ പരലോകത്ത് കണ്ടുമുട്ടുമ്പോൾ എന്താ ഉണ്ടാകുക? സ്വന്തം ബന്ധുവിനെ കാണുമ്പോൾ ഓടി അകലും. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه يوم يفر المرء മനുഷ്യൻ ഓടിയകലും. മിൻ അഖീഹി, സഹോദരനെ തൊട്ട് ഓടിയകലും. സഹോദരൻ വരുമ്പോൾ സഹായിക്കാൻ നിൽക്കല്ല, ഏറ്റവും സഹായം ആവശ്യമുള്ള രോഗത്തെത്തുമ്പോൾ ഓടിയകലുക. സുഹൃത്തുക്കൾ, നമ്മൾ ചിന്തിക്കണം. ഞാനും നിങ്ങളും നാളെ മരിക്കാം, നമ്മുടെ മക്കൾ കഷ്ടപ്പെടൂല, നമ്മുടെ അനന്തരാവകാശ സ്വത്തുക്കൾ വീതിച്ചെടുത്ത് നമ്മളെക്കാളും സുഖ സമൃദ്ധമായി അവർ ജീവിക്കും. പക്ഷേ കണ്ണടക്കുന്നതിന് മുമ്പേ അവരെ നിസ്കരിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ, അവന്റെ അരയിലെ ഏലസ്തു മുറുക്കും അയിപ്പിച്ചില്ലെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മകന മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ, മാറുമറയുന്നൊരു തട്ടമിടാൻ പഠിപ്പിച്ചില്ലെങ്കിൽ, നാളെ പരലോകത്ത് വന്നാൽ സുഹൃത്തുക്കൾ അവർ രക്ഷപ്പെടൂല, ഖബറിൽ അവർ രക്ഷപ്പെടൂല. നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നാം ഉൾക്കൊണ്ട ഈ നന്മയെ അവർക്ക് പകർന്നു നൽകേണ്ട ഏറ്റവും നല്ല സന്ദർഭം. ഇനി നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ കാത്തിരിക്കുകയാണ്, അതിന് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കണം. സുഹൃത്തുക്കളെ, നല്ലൊരവസ്ഥ വരണം, നല്ലൊരവസ്ഥ വരണം. ഭയങ്കര ദുഃഖകരമാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ, മുമ്പത്തേതിനേക്കാളും വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭയം ഇപ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം സംസ്കരണവും ദീനുമില്ലാത്ത മക്കളുടെ ഭാവി അപകടമാണ്. കെട്ടിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞ ഘടന പോരു സുഹൃത്തുക്കളെ. ദീനിന്റെ ഒരു മനസ്സില്ലെങ്കിൽ, ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ചെറുപ്പക്കാരനെ അന്വേഷിച്ചാൽ നമ്മൾ പരാജയപ്പെടും. കാരണം നല്ലൊരു ദീനും നല്ലൊരു മനസ്സുമുള്ളവരെ കണ്ടുമുട്ടാൻ പ്രയാസകരമാകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കണം. നമ്മുടെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ സ്വയം ഭർത്താക്കന്മാരെ തെരഞ്ഞെടുത്ത് അവർ പോകുന്നു. അവർക്ക് ഇസ്ലാമിന്റെ നിക്കാഹ് വേണ്ട, ഒന്നും വേണ്ട. ജീവിതകാലം മുഴുവനും വ്യഭിചാരം. എന്നിട്ട് ആ വ്യഭിചാരത്തെക്കുറിച്ച് നാട്ടുകാർ പറയുമ്പോൾ അപമാനത്തോടെ പുറത്തിറങ്ങാതെ ജീവിക്കണം. സുഹൃത്തുക്കളെ, ഖുർആനൊക്കൊന്ന് എടുത്തിച്ച് നമ്മൾ പഠിപ്പിക്കണം. ഇസ്ലാമിൽ രണ്ടുതരം പുരുഷന്മാരുണ്ട്. സ്വന്തം വീട്ടിലെ ആങ്ങളനോട് പെരുമാറുന്ന പോലെ കോളേജിൽ പഠിക്കുന്ന ക്ലാസ്മേറ്റിനോട് പെരുമാറാൻ പറ്റൂല എന്ന് സൂറത്തുന്നൂറും സൂറത്ത് അഹ്സാബും വെച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ പഠിപ്പിക്കുന്നിടത്തേക്ക് അവരെ കൈപിടിച്ച് നമ്മൾ കൊണ്ടുവരണം. വലാ തഖ്ദഅന ബിൽ ഖൗൽ, അന്യ പുരുഷനോട് ഒരു തന്മയത്വത്തോടെ സംസാരിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇടപഴകുന്ന ജോലി മേഖലകളിൽ, കോളേജുകളിൽ, ക്ലാസ് റൂമുകളിൽ, സ്റ്റാഫ് റൂമുകളിൽ എല്ലാം ആണും പെണ്ണും ഒരുപോലെയാണ് പെരുമാറുന്നത്. ഖുർആൻ പറയുന്നു, യാ നിസാ അന്നബി ലസ്തുന്നക അഹദിൻ മിനൻ നിസാഇ ഇനിത്തഖൈതുന്ന ഫലാ തഖ്ദഅന ബിൽ ഖൗൽ. ഈ പ്രവാചകന്റെ പത്നിമാരെ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വാക്കുകൊണ്ട് തന്മയത്തെ കാണിക്കരുത്. അന്യ പുരുഷനോട് സംസാരിക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് സംസാരിക്കാൻ തോന്നുന്ന രൂപത്തിൽ ഒരു തന്മയത്തെ കാണിക്കരുത്. അങ്ങനെ എങ്ങാനും നിങ്ങൾ സംസാരിച്ചാൽ രോഗമുള്ളവന്റെ മനസ്സിൽ നിങ്ങളോട് കൊതി തോന്നും. ഫയത്തുമാ അല്ലദി ഫീ ഖൽബിഹി മറം, അതുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കും. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ മര്യാദകളാണ്. നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ, സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ നമ്മൾ മാറ്റം വരുത്തണം. മുഖമക്കനെതിരാളികൾ മാറുമാറയാണ്. ദേഹത്ത് ധരിക്കുന്ന, തൂങ്ങിക്കിടക്കുന്ന, ഒട്ടിക്കിടക്കാത്തൊരു വസ്ത്രമാണ്. ആരിക്ക അദ്നായു അടപ്പിനവലായുദ്ദീൻ, ഒരു നല്ലൊരു മുസ്ലിമത്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേഷം കൊണ്ടേ പറ്റൂ. വലായുദ്ദീൻ, മറ്റുള്ളവർ കയറി ഉപദ്രവിക്കാതിരിക്കാനും മോശമായ പെരുമാറ്റങ്ങളില്ലാതിരിക്കുവാനും അതുകൊണ്ടേ പറ്റൂ. സൂത്ര, നമ്മുടെ കുടുംബം നാളെ സ്വർഗത്തിലേക്ക് കൂടെയുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇന്നത്തെ ഈ നല്ല മനസ്സിലാണ്. ഈ നോമ്പിന് ശേഷമുള്ള യാത്ര, നമ്മുടെ മക്കളും നമ്മുടെ ദീനി യാത്രയും നമ്മളോടൊപ്പം പള്ളിയിൽ വരാനും നമസ്കാരത്തിന് വരാനും ദീൻ പഠിക്കാനും കൂടെയുണ്ടാകണം. അതിന് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. സഹോദരങ്ങളെ, ഒട്ടനവധി ആശയങ്ങളെ തരുന്നതാണ്
യഥാർത്ഥത്തിൽ ഈ ഒരു ഈദിന്റെ സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ അങ്ങനെ ഉള്ള സുഹൃത്തുക്കളെ, ഒരു പാവപ്പെട്ട ഒരാൾക്ക് വീടില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അതൊന്നും വെറുതെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കണ്ടാൽ അയാൾക്ക് വീട് കൊടുക്കാൻ ആയിരങ്ങൾ തയ്യാറാകുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഒരു നല്ല മനസ്സ്, ധർമ്മം ചെയ്യാനുള്ള നല്ല മനസ്സ് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ അവഗണിച്ചൊരു മേഖല നമ്മുടെ കുടുംബങ്ങളാണ്. നിങ്ങൾ ഇന്ന് പോയി ചിന്തിക്കേണ്ട കാര്യം, എന്റെ കുടുംബത്തിൽ ഇന്നത്തെ പെരുന്നാൾ ഉത്സവത്തിന് വിഷമിച്ച ഒരാൾ, ഇന്നത്തെ ദിവസത്തിലെ സന്തോഷത്തിന് വിഷമിച്ച ഒരാൾ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ ഉണ്ടോ സുഹൃത്തുക്കളെ? അവരെ നമ്മളെല്ലാവരും കൂടിയാൽ സഹായിക്കും. നോക്കൂ, നിങ്ങൾ കടം കൊണ്ട് വേദനിക്കുന്ന എത്രയെത്ര ആളുകൾ ഓരോ ദിവസവും ജുമാ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും കടത്തിന്റെ പരാതികളാണ് ആളുകൾ പറയുന്നത്. കുടുംബത്തിൽ എല്ലാവരും 1000 രൂപ എടുത്താൽ വീടാവുന്ന ഒരു കടത്തിന് എത്രയാണ് കരഞ്ഞ് കണ്ണീരിൽ കിടക്കുന്നത്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ല, നമ്മുടെ കണ്ണുകൾ നനഞ്ഞു പോയില്ലേ സുഹൃത്തുക്കളെ? വാർത്ത കണ്ടപ്പോൾ ഒരു സ്ത്രീ ചെറിയ പിഞ്ചു പൈതങ്ങൾ മേലെ ചുമര് വിടിഞ്ഞു വീടായ ചുമര് മേലെ ചെറിയൊരു ഷീറ്റ് കെട്ടിയിട്ടിരിക്കുന്നു ഒരു വീട്. ആ വീട്ടിൽ എന്താണ് പ്രശ്നം? മഴ പെയ്താൽ പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്കാണ് ആ മഴത്തുള്ളികൾ ഒറ്റ വീഴുക. അടുത്ത അവസാനം കളിക്കുന്ന മുട്ടുകുത്തിപ്പോകുന്ന കുട്ടി ഒന്ന് വീണ് കൈയൊഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വീട്ടിൽ പാചകം ചെയ്യുന്ന മണ്ണെണ്ണ സ്റ്റൗ വെച്ചിട്ടാണ് ഒരു ഉമ്മ കുട്ടിയെ ചികിത്സിച്ചതെങ്കിൽ നമ്മൾ ആലോചിക്കണം. ഈ പെരുന്നാളിന് നാം വസ്ത്രമെടുക്കാൻ ചെലവഴിച്ച ബില്ല് ഒന്ന് കണക്കൂട്ടു സുഹൃത്തുക്കളെ. നമ്മൾ ഓരോ ദിവസവും വണ്ടിയിലടിക്കുന്ന പെട്രോളിന്റെ കണക്ക് നമ്മൾ ആലോചിക്കണം. സക്കാത്തിന്റെ വിഹിതമെങ്കിലും മാറ്റിവെക്കാതിരിക്കരുത് സഹോദരങ്ങളെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ പെട്ടവർക്ക് നിങ്ങളുടെ സ്വത്തിൽ ഒരു അവകാശമുണ്ട്, അത് നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങൾ കൊടുക്കണം. ഇല്ലാത്തവരും ചോദിച്ചു വരുന്നവരും നിങ്ങളുടെ സ്വത്തിനൊരു അവകാശമാണ് സുഹൃത്തുക്കളെ. അവരിന്ന് തീ തിന്നാൽ നാളെ നമ്മൾ നിരക്കത്തിന്റെ തീ തിന്നേണ്ടി വരും. നാം ആലോചിക്കണം. അതുകൊണ്ട് ഒരു മാസത്തെ പട്ടിണി കിടന്നപ്പോൾ നമുക്ക് ഓർമ്മ വന്നില്ലേ സുഹൃത്തുക്കളെ, ഒരു നേരം ഭക്ഷണം കഴിക്കാതെ നല്ല വിഷമം. അതുകൊണ്ട് ഒരു വലിയ സന്ദേശമാണ്. അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ എന്ന നിലക്ക് സുഹൃത്തുക്കളെ, എല്ലാവരും ആരെ കൊടുക്കാത്ത ഫിത്തറതക്കാത്ത് നോക്ക്. നിങ്ങൾ ഇസ്ലാം എന്താ പറയണത്? ഇന്ന് അരി എത്തണമെന്നല്ലേ എല്ലാ വീട്ടിലും സുഹൃത്തുക്കളെ? ആ മനസ്സ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ നമ്മളെ ഏറ്റെടുക്കണം. ഓരോരുത്തരും ആരോടെ കുടുംബത്തിലെ കണക്കൊന്ന് പോയിട്ട് എടുത്താൽ മതി. അവിടെ പട്ടിണിക്കാരുണ്ടോ? അവിടെ 5000 രൂപ പിന്നെ ചോർന്നൊലിക്കാതെ കിടക്കാമെന്ന സംവിധാനം ഉണ്ടാക്കാൻ പറ്റൂ? നമ്മൾ ആലോചിക്കണം. പെരുന്നാൾ അതാണ് നമുക്ക് തരുന്നത് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ നമ്മൾ ആലോചിക്കണം, ഒരു ഒന്നിച്ച് ജീവിക്കുന്നതിന് ഒരു മഹത്തല്ലേ സുഹൃത്തുക്കളെ? ഈ ഈദ്ഗാഹിൽ ഒരു ഈദ് നമസ്കാരത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുമ്പോൾ, നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മുടെ ജ്യേഷ്ഠാനന്ദന്മാരെല്ലാവരും വീട്ടിൽ ഒത്തുകൂടിയപ്പോൾ ഒരു ഒരു ആത്മധൈര്യം കിട്ടുന്നില്ലേ നമുക്ക്? ഒരു സന്തോഷം കിട്ടുന്നില്ലേ? അതുകൊണ്ട് ഇസ്ലാം പറയുന്നത് മുസ്ലിമാണോ എല്ലാവരും ഒന്നിച്ച ജീവിക്കണം. എതുല്ലാഹി അലൽ ജമാഅ, അള്ളാഹു ഒരു ശക്തിയും കഴിവും തരിക ഒരു സംഘത്തിന് മാത്രം. നമ്മളെല്ലാവരും യോജിച്ച് ലോകത്തുള്ള പല സ്ഥലങ്ങളിൽ സുഹൃത്തുക്കളെ മുസ്ലിങ്ങൾ ഇല്ലാഞ്ഞു തന്നെ, പക്ഷെ അവരെ ഒന്ന് ഒന്നിപ്പിക്കാനും അവരെ ഒന്ന് മനസ്സേകീകരിപ്പിക്കുവാനും അവരെ ഒരേ ഒരു ആശയത്തിൽ ഒരുമിച്ച് കൂട്ടാനുമുള്ള ഉത്ബോധനകൾ നടക്കുന്നില്ല, കൂട്ടായ്മകൾ നടക്കുന്നില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്കതുണ്ട്. നമ്മളെല്ലാവരും ഐക്യത്തോടെ സ്നേഹത്തോടെ എല്ലാവർക്കും ഒരുപോലെ ആകാൻ പറ്റും സുഹൃത്തുക്കളെ. രാത്രി നിസ്കരിക്കുന്നവരും രാത്രി നിസ്കരിക്കാത്തവരുമുണ്ട്. അതേപോലെ തന്നെ ദീന്റെ കാര്യങ്ങൾ ചിട്ട പാലിക്കുന്നവരും ചിട്ട പാലിക്കാത്തവരുമുണ്ട്. പക്ഷേ തൗഹീദ് അംഗീകരിക്കുകയും നമസ്കരിക്കുകയും അതിന്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ആളുകൾ അക്കാര്യത്തിലെങ്കിലും ഒരു മാനസിക ഐക്യത്തോടുകൂടെ നമ്മുടെ അയൽവാസികളെയും നമ്മുടെ സുഹൃത്തുക്കളെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു സത്യവിശ്വാസി മറ്റു സത്യവിശ്വാസിക്ക് ഒരു കെട്ടിടം പോലും, കെട്ടിടത്തിലെ ഒരു കട്ടക്ക് പാര വെക്കില്ല സഹോദരൻ. ഒരു കട്ട ഒരു കട്ടനെ സഹായിക്കുക ചെയ്യും. എന്തെങ്കിലും ഒരു സഹായം ഈ സമൂഹത്തിന്, ഈ കൂട്ടായ്മക്ക്, നമ്മുടെ കൂടെയുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പരസ്പരം ശക്തിപ്പെടുത്താനാണ്. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ഒന്നിച്ചു നിൽക്കും. ആ ഒരുമ നിങ്ങളുടെ നാട്ടിൽ 4 മുവഹീദീങ്ങളിലും ഓരോ ഒന്നിച്ചു നിൽക്കുക സഹോദരങ്ങൾ. അപ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ദീന്റെ കാര്യത്തിലും അതിന്റെ പ്രബോധനത്തിലും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മളൊക്കെ എത്ര സന്തോഷവാന്മാരാണ് അല്ലേ? നിർഭയത്വത്തോടെ കടന്നുറങ്ങാൻ ഒരു നാടില്ലേ സുഹൃത്തുക്കളെ? നമുക്ക് ഈ പെരുന്നാളിന്റെ ദിവസം ഇന്ന് ലോകമൊട്ടുക്കും ഇന്ദലയും ഇന്നും പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിർഭയത്വത്തോടുകൂടെ നാട്ടിന്റെ തെരുവിലേക്ക് കുട്ടിയുടെ കൈപിടിച്ച് ഇറങ്ങാൻ പറ്റാത്ത ഹതഭാഗ്യമുള്ള നാട്. എന്റെ സുഹൃത്തുക്കളെ സംഭവിച്ചത് അള്ളാഹു സൂറത്ത് ഇസ്രായിലിന്റെ തുടക്കത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, മടക്കം കൊണ്ട് മാത്രമേ പറ്റൂ. ബനു ഇസ്രായേലിലൂടെ അള്ളാഹു പറഞ്ഞു, 2 പ്രാവശ്യം നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരും. മറത്തെ എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആ പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ ഈ ദീനിന്റെ നിയമങ്ങളെ പാലിച്ച് ജീവിക്കണം. പക്ഷെ അവർ കൈവിട്ടു. കൈവിട്ടപ്പോൾ അല്ല എന്തിയത്, അവർ ശത്രുക്കൾക്ക് ശക്തി കൊടുത്തു. ശത്രുക്കൾക്ക് ശക്തി കൊടുത്തിട്ട് ശത്രുക്കൾ വന്നു, ശത്രുക്കൾ വന്നിട്ട് വീടുകളിൽ കയറി അവരെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ തുടങ്ങി. ഇതൊക്കെ ഖുർആനിലെ ആയത്ത് സൂറത്ത് ഇസ്രാ. അള്ളാഹു കരാറാണ് പാലിച്ചു.
അല്ല ശത്രുക്കൾക്ക് ശക്തി കൊടുത്തു, എന്നിട്ട് അവരെ നശിപ്പിച്ചു. എന്നിട്ട് അല്ല പറയാണ് അസാ റബ്ബുക്കും അയ്യർഹമക്കും വഇൻ ഉത്തും ഉദ്ന. അല്ലാഹു നിങ്ങളോട് ഇനിയും കാരുണ്യം കാണും. അള്ളാഹുവിന്റെ കാരുണ്യം വറ്റിയിട്ടില്ല, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. വഇൻ ഉത്തും, നിങ്ങൾ മടങ്ങുമോ? മക്കുപറയിലും മഹാന്മാരിലേക്കും ഉയർത്തുന്ന കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്താൻ നിങ്ങൾ തയ്യാറാവും. നിങ്ങൾ ചെയ്യുന്ന മതകാര്യങ്ങൾ ഇസ്ലാമിന്റെ നിയമപ്രകാരമാണെന്ന് ഉറപ്പുവരുത്താൻ തയ്യാറാവും. നിങ്ങൾ നിസ്കരിക്കൂ, അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കൂ, നിങ്ങൾ മടങ്ങൂ. നിങ്ങൾ മടങ്ങിയാൽ ഞാനും മടങ്ങും. അള്ള പറയാണ് വീണ്ടും നിങ്ങൾക്ക് മടക്കമുണ്ട്. സുഹൃത്തുക്കളെ, ദീനിലേക്കുള്ള ശരിയായ മടക്കം നമുക്ക് സമാധാനവും സന്തോഷവും പ്രദർശിച്ചു. അതുകൊണ്ട് നമ്മുടെ ഒരു ദൗത്യമായി ഏറ്റെടുക്കുക. സൂര്യ 60-80 കൊല്ലൊക്കെ ഇവിടെ ജീവിച്ചിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് ആ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും ഏകത്വത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നാളെ പരലോകത്ത് നമ്മൾ ചോദിക്കൂലേ? എന്തെങ്കിലും നിനക്കൊരു വാക്ക്, ഒരു 10 മിനിറ്റ് അവരോട് നാളെ ഒരു പരലോകത്ത് എത്തുമ്പോൾ നരകം കാണുമ്പോൾ നീ എനിക്കെതിരെ സാക്ഷി പറയുന്നുണ്ടെങ്കിലും പറയാൻ, ഒരു വാക്ക് പറയാൻ നമുക്ക് ബാധ്യതയില്ല സുഹൃത്തുക്കളെ. ഈ സത്യത്തെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ വ്യാപൃതരാകണം. ഒരു നല്ല ഇസ്ലാമികമായ ജീവിതത്തിന് സുഹൃത്തുക്കൾ നമുക്ക് എന്താ തടസ്സം? തടസ്സമല്ല, എല്ലാ സൗകര്യവും നമുക്കുണ്ട്, എല്ലാ സുരക്ഷിതത്വവും നമുക്കുണ്ട്, എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. പക്ഷേ അത് പാലിച്ച് ജീവിക്കാൻ നമുക്ക് തടസ്സം. ഖദ് അബ്രഹമൻ തസക്ക വദക്ക റസ്മ റബ്ബിഹി ഫസല്ല. ഖദ് അബ്രഹമൻ തസക്ക, ആത്മപരിശുദ്ധി നേടിയവൻ വിജയിച്ചു. വദക്ക റസ്മ, അവൻ അല്ലാഹുവിനെ ഓർത്തു, തക്ബീറുകൾ ചൊല്ലി, ഫസല്ല നമസ്കരിച്ചു. ബൽ തുഖ്സിറൂൽ ഹയാത്ത് ദുനിയ, ഇനി പിരിഞ്ഞു പോയാൽ എന്താ സുഹൃത്തിലെ പ്രശ്നം? ദുനിയാവാണ് പ്രശ്നം. ഇഹലോകത്തിന് അവർ പരലോകത്തെക്കാളും പ്രാധാന്യം നൽകുന്നു. വൽ ആഖിറത്തു ഖൈറും വ അബ്ക, ശാശ്വതമായത് പരലോകമാണ്. നമ്മൾ എന്നും അവിടെ ഉണ്ടാകുക സുഹൃത്തുക്കൾ. അവിടെ നമുക്കൊരു വീടും അവിടെ നമുക്കൊരു ജീവിതവും സൗകര്യങ്ങളും വേണം. അത് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. അള്ളാഹുവിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാതിരിക്കില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അതിശക്തമായ നരകം അവിശ്വാസികളെ കാത്തിരിക്കുന്നു, അതിവിശാലമായ സ്വർഗം അതേ സത്യവിശ്വാസികളെ കാത്തിരിക്കുന്നു. രണ്ടിലൊരിടത്ത് ഇരിക്കുന്ന ഞാനും നിങ്ങളും എല്ലാവരും ഉണ്ട്. അള്ളാഹു ഈ റമദാനിൽ പോലും പലരെയും തിരിച്ചുകൊണ്ടുപോകും. നമ്മൾ പല ജനാദിനെ നമസ്കരിച്ച സുഹൃത്തുക്കളെ, പലവർക്കും പല ആളുകൾക്കും നമ്മൾ മയ്യത്ത് നമസ്കരിച്ചില്ല, പലരും തിരിച്ചുപോയി. പക്ഷേ നമ്മളെ അള്ളാഹു ബാക്കിയാക്കി ഈ പെരുന്നാളിന്റെ സന്തോഷത്തിൽ. ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുടെ, ഇന്നലെ രാത്രി ജനാസ കഴിഞ്ഞ്, വാപ്പയുടെ മരണം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി രാവിലെ ഈദ്ഗാഹിലേക്ക് വന്ന ആളുകളുണ്ട്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അടുത്ത റമദാനിൽ ഈ സന്തോഷങ്ങൾ ആളുകൾ അനുഭവിക്കുമ്പോൾ ഒരസ്തഗ്ഫിറുള്ള പറയാൻ, അള്ളാഹുവോട് ആത്മാർത്ഥമായി കേൾക്കാൻ, ലൈലത്തുൽ ഖദ്റിന്റെ വരവിനെ പ്രതീക്ഷിച്ച് നിൽക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം പ്രതീക്ഷിച്ച് നമ്മളെപ്പോലെ ഇരുന്ന പലരും ഇന്ന് മണ്ണുകൾക്കടിയിലാണുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മടക്കത്തിന് കാത്തു നിൽക്കരുത്. ആയുസ്സോ സമയമോ എന്നും മരണത്തിന് പ്രശ്നമല്ല. മരണം എപ്പോൾ വിളിച്ചാലും ഖബറിലെ ഏകാന്തതയിലും പരലോകത്തിലും രക്ഷപ്പെടാൻ, നമ്മളും നമ്മുടെ കുടുംബങ്ങളും രക്ഷപ്പെടാൻ ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുക. ശരിയായ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കുക. ഒരു കാരണവശാലും ശിർക്ക് വരാതിരിക്കുക. ശിർക്ക് വന്നാൽ സുഹൃത്തുക്കളെ, പരലോകത്തെ ഷഫാഅത്ത് പോലും കിട്ടില്ല. ശിർക്ക് വരരുത്. മരിക്കുന്ന സമയത്ത് അള്ളാഹുൽ മറ്റു മതസ്ഥരുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക സുഹൃത്തുക്കൾ. ഇപ്പൊ പുതിയ വിവാദങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, എല്ലാ കാര്യങ്ങളും നോക്കും. നിങ്ങൾ നിലകളെ കത്തിക്കാൻ പറ്റും, കത്തിക്കാൻ പറ്റില്ല. ലോകത്ത് ആർക്കാരെയാ എന്തിനെ സുഹൃത്തുക്കളെ, പ്രമാണങ്ങൾ പരിശോധിക്കണം. ഒരു നിലവിളക്ക് കത്തിക്കുമ്പോൾ ആ നിലവിളക്കിന് പിന്നെ ഹിന്ദു പുരാണങ്ങളിൽ അതിന്റെ നിയമങ്ങളുണ്ട്. അത് കത്തിക്കുന്നതിന് സമയമുണ്ട്. അതിന്റെ ഓരോ തട്ടുകൾക്കും പ്രത്യേകമായ പ്രത്യേകതകളുണ്ട്. അങ്ങനത്തെ ഒരു അഗ്നി ആരാധനയുടെ പ്രതീകം കത്തിച്ച് പ്രതിഷേധിക്കുന്നവർ, കത്തിക്കാൻ പാടില്ലെന്ന് പറയുമ്പോൾ വാശിയോടെ കത്തിക്കുന്നവർ സുഹൃത്തുക്കൾ, ഇതിലൊന്നൊരു മതേതരത്വമല്ല. നമ്മുടെ വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിം, അതാണ് ഇവിടെ നമ്മളെല്ലാം വരുന്നത്. ക്രിസ്ത്യാനി ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അവരോട് സൗഹൃദത്തിൽ പോകാൻ പറ്റുമെന്നല്ല, അല്ലാതെ മനുഷ്യ സൗഹൃദം മതത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവന്റെ മതം ഇങ്ങോട്ടെടുത്ത് ഇവന്റെ മതം അങ്ങോട്ട് കൊടുത്ത് എന്ത് സുഹൃത്തുക്കളെ? യോഗയുടെ വിവാദങ്ങൾ എല്ലാ കാര്യം എല്ലാ നിലക്കും എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ഉള്ളിലുള്ളവർ തന്നെ ഇസ്ലാമിന്റെ സുന്ദരമായ തൗഹീദിനെ നശിപ്പിക്കാൻ എങ്ങനെ പറ്റും എന്ന് സുഹൃത്തുക്കളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടം. ഇവിടെ നമ്മളിൽ ഉള്ളുള്ളവരെയും പുറത്തുള്ളവരെയും മുഴുവനും ഈ ആദർശം പഠിപ്പിക്കേണ്ട മഹത്തായ ബാധ്യതയാണ് നമുക്കുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു മാസത്തെ പെരുന്നാളിന്റെ സന്തോഷങ്ങളെയും ആഹ്ലാദങ്ങളെയും ആ ഒരു മാസ നോമ്പിന്റെ വ്രതത്തിന്റെ വിശുദ്ധിയും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കാം. ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ ഇഹപര മോക്ഷത്തിന് വേണ്ടി ഉണ്ടാവുക. നമ്മളെ കൊണ്ട് കൈയാവുന്ന നന്മ ദീനിനു വേണ്ടിയും
അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും നമ്മൾ ചെയ്യുക. അങ്ങനെ സുഹൃത്തുക്കൾ കരുണയുള്ളവരായി ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മോട് കരുണ ചെയ്യും, അള്ളാഹുവിന്റെ നിയമങ്ങളിലേക്ക് മടങ്ങി അവന്റെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തും പരലോകത്തും ലഭിക്കുന്ന ആ സൗഭാഗ്യവാന്മാർ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ രക്ഷിതാവേ. അള്ളാഹു ഈ ഒരു മാസത്തെ സമ്പൂർണമായ വ്രതത്തിന്റെ എല്ലാ പുണ്യങ്ങളെയും പ്രതിഫലങ്ങളെയും പാപമോചനങ്ങളെയും ഞങ്ങൾക്ക് നീ പരലോകത്ത് ലഭ്യമാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടുംബയെ പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവേ നിന്റെ സ്വർഗം സത്യമാണ്, നിന്റെ നരകം സത്യമാണ്, അത് യാഥാർത്ഥ്യമായി പുലരുന്ന നാളിൽ സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളത് ഉൾപ്പെടുത്തണമേ നാഥ. നിന്റെ നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളിൽ നിന്ന് നിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടും പാപമോചനം കൊണ്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ സഹോദരങ്ങളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ രക്ഷിതാവേ. അവിടെയും ഞങ്ങളുടെയും പാപങ്ങളെ പുറത്ത് നിന്റെ വിശാലമായ സ്വർഗത്തിൽ ഞങ്ങളെ നീ കുളിച്ചു കൊടുക്കണമേ നാഥ. ഞങ്ങളുടെ വ്യവഹാരങ്ങളിലും ഞങ്ങളുടെ എല്ലാ നല്ലകളിലും നല്ല ആഗ്രഹങ്ങളെയും നീ ഞങ്ങൾക്ക് സാക്ഷാത്കരിച്ചു തരണമേ നാഥ. അള്ളാഹുവേ നിന്റെ യഥാർത്ഥമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വഴിയിൽ ജീവിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടുന്ന സത്യവിശ്വാസികൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സറിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തംവഖിന അദാബൻ നാർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലല്ലാഹി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد